സ്യൂഡോ ആക്ടിവിസ്റ്റുകളൊക്കെ വന്നിട്ട് സംസാരിച്ചാലെ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് കുട്ടികൾ കളിക്കുന്ന പബ്ജി പോലത്തെ ഗെയിമാണ്. ആ ഉടനെ ഗെയിമിന്റെ തലയിലായി പഴി. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ കൊലപാതകം നടത്തിയ കുട്ടികൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ, അതായത് ഫുട്ബോൾ ആണ് അവന്റെ മനസ്സിലെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് വോളിബോൾ പ്ലെയർ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, അതായത് 21 ഏപ്രിൽ 2020 കൂടി ഒരു വാർത്ത പുറത്തു വന്നു. നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തയായിരുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് അക്രമങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഈ വാർത്ത എന്തെന്ന് പറഞ്ഞാൽ, ഒരു 16 വയസ്സുകാരനെ 2 സഹപാഠികൾ ചേർന്ന് അതിദാരുണമായിട്ട് വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ അറിയാതെയൊക്കെ കുട്ടികൾ ചിലപ്പോൾ അറിയാതെയൊക്കെ കൊലപാതകങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് വഴക്ക് കൂടുന്നതിൻ്റെ ഇടയിലൊക്കെ തള്ളിയിടുമ്പോഴേക്കും തല പാറയിൽ ഇടിച്ചൊക്കെ മരിക്കാറുണ്ട്. അതൊക്കെ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യാണ്, അതൊക്കെ കയ്യബദ്ധം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ച കാര്യം ഒരിക്കലും കയ്യബദ്ധമോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള മർഡറാണ് ഈ 2 16 വയസ്സുകാർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ നടത്തിയത്. പിള്ളേർ മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, നല്ല പിള്ള. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ഇന്ന് കാലം മാറി. ഇന്ന് നമ്മൾ നമ്മുടെ പഴയ കൺസെപ്റ്റ് എല്ലാം തച്ചുടയ്ക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട് അമ്മയല്ലാതെ ഈ ലോകത്ത് മറ്റൊരാളെയും അത്രത്തോളം വിശ്വസിക്കരുതെന്ന്. ഇന്ന് അമ്മമാര് സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങളെ പാറയിലടിച്ച് കൊല്ലുന്നു. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ശരണ്യയുടെ വിഷയമല്ലേ. അതുപോലെ തന്നെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന കാര്യമൊക്കെ മാറിയിരിക്കുവാണ്. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ മാറ്റി എഴുതേണ്ട സാഹചര്യമാണിപ്പോൾ. ഒരു 18 വയസ്സുള്ള കുട്ടി കൊലപാതകം ചെയ്താൽ അവന് കിട്ടാൻ പോകുന്നത് 3 വർഷം തടവായിരിക്കും. നമ്മുടെ നിർഭയ കേസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിൽ ആ ഒരു കേസ് നടന്നപ്പോഴേക്കും ആ ഒരു റേപ്പിന്ന സമയത്ത് അതിലൊരു കുറ്റവാളിക്ക് 17 വയസ്സ് തികയാൻ കുറച്ച് മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവനെന്ത് ചെയ്തു? അവനാണ് ഏറ്റവും ക്രൂരമായിട്ട് മറ്റേ ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റി ഇറക്കിയതൊക്കെ. അവനെ 3 വർഷമേ ശിക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇറങ്ങിയപ്പോഴേക്കും തയ്യൽ മെഷീനും കൊടുത്ത് വേറൊരു ഐഡന്റിറ്റിയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏതൊരു കോണിൽ അവന് പുനരധിവസിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുത്തു നമ്മുടെ ഇന്ത്യൻ കോടതി. അതാണ് ഇവിടുത്തെ ലോ. ഏറ്റവും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്തവന് 3 വർഷം തടവും, ബാക്കി 4 പേരെ തൂക്കിലേറ്റി കഴിഞ്ഞിടയ്ക്കായിരുന്നല്ലോ. അവന് സുഖിച്ച് ജീവിക്കാം, ഇനി ഒരു പ്രശ്നവുമില്ല. നിയമ സംവിധാനങ്ങൾ മാറ്റി എഴുതേണ്ട സാഹചര്യമായെന്ന് പഴയ കൺസെപ്റ്റ് എല്ലാം തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇന്നലെ നടന്ന ഈ സംഭവം നോക്കുവാണെങ്കിൽ എന്തോ ഫോണിൻ്റെ പേരിലുള്ള വഴക്ക് മൂലമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതായത് കല്ലുവ ചെറിഞ്ഞ് വീഴ്ത്തിയിട്ട് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കോടാലിയൊക്കെ മേടിച്ച് ആ കോടാലി വെച്ച് കഴുത്തെ വെട്ടിയെങ്ങാണ്ടാണ് കൊന്നത്. ഞാൻ ആ കേസ് അധികം റെഫർ ചെയ്യാൻ പോലും പോയില്ല, കാരണം നമുക്കൊക്കെ മനസാക്ഷിയില്ലേ. അവിടെ കഴുത്തെ വെട്ടി കൊലപാതകം നടത്തി, എന്നിട്ട് കൊലപാതകം നടത്തിയ ശേഷം പോലും ചിലപ്പോൾ കുട്ടികൾക്ക് പശ്ചാത്താപം ഉണ്ടായിരിക്കാം. ഇനി എന്ത് ചെയ്യും? ചിലപ്പോൾ പൊട്ടിക്കിടന്ന് കരയാം, അല്ലെങ്കിൽ ഓടി വല്ലയിടത്തേക്കും പോയി ഒളിച്ചിരിക്കാം. അങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കാണാറുള്ളത്. പക്ഷേ നൈസായിട്ട് ആ ബോഡി എടുത്തുകൊണ്ട് കുഴിച്ചിടുവാണ്. ഇവൻ്റെയൊക്കെ മാനസിക രീതി, മാനസിക അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. എത്ര ബ്രൂട്ടലായിട്ടുള്ള മെൻറ്റാലിറ്റിയാണ് ഈ 16 വയസ്സുള്ള ഈ 2 പിള്ളേർക്കുള്ളത്. കൊലപാതകം നടത്തിയിട്ട് പോലും അത് കുഴിച്ചിടാനുള്ള പ്രവണതയാണ് ഇവർ കാണിച്ചത്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറെ പറ്റി, പിന്നെ കുട്ടിക്കൊലപാതകത്തിൻ്റെ മനഃശാസ്ത്രം, എന്തുകൊണ്ടാണ് ഇതുപോലത്തെ കുട്ടികളെ ഈ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു എഴുത്തും, ഇനി ഒരുപാട്, അതായത് ഇപ്പോൾ ചാനൽ ചർച്ചയുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സ്യൂഡോ ആക്ടിവിസ്റ്റുകളൊക്കെ വന്നിട്ട് സംസാരിച്ചാലേ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് കുട്ടികൾ കളിക്കുന്ന പബ്ജി പോലത്തെ ഗെയിമാണ്. ആ ഉടനെ ഗെയിമിൻ്റെ തലയിലായി പഴി. അതുപോലെ തന്നെ ഒരുപാട് വില്ലന്മാരെ ഹീറോകളാക്കി കാണിക്കുന്ന സിനിമകളാണ്, സീരീസുകളാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരുന്ന് തള്ളാനായിട്ട് ഒരുപാട് പേര് വന്നേ. ഞാൻ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എഴുത്താണ് ഈ ഗെയിമിൻ്റെയും ഈ സിനിമകളുടെയും പുറത്ത് ഈ ഒരു പഴി ചാരി വയ്ക്കുന്നത്. അവരോടൊക്കെ ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ കോടിക്കണക്കിന് കുട്ടികളുണ്ടാകും 18 വയസ്സിൽ താഴെയുള്ളവർ. ഇവിടെ കമ്പ്യൂട്ടർ ഗെയിമൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ GTA Vice City എത്ര വർഷം പഴയ ഗെയിമാണ്. അതിൻ്റെ അകത്തൊക്കെ കൊലപാതകം തന്നെയല്ലേ കാണിക്കുന്നത്? മറ്റേ അറുക്കവാള വെച്ച് വെട്ടി മുറിക്കുന്നവരെ അതിൻ്റെ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ സിനിമയും സീരീസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് എത്ര കുട്ടികൾ കൊലപാതകികളായിട്ട് മാറി ഒന്ന് ചോദിക്കാനുള്ളതാണ് അവരോട്. അപ്പോൾ ആ ഒരു കണക്കൊന്നും പറയാതെ ഈ കാര്യം എടുത്ത് മിണ്ടുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഈ ഒരു ഗെയിമാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഈ ഒരു വില്ലന്മാരുടെ കഥാപാത്രങ്ങളാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. 2002 പുറത്തിറങ്ങിയിട്ടുള്ള ബ്രസീലിയൻ സിനിമയായിട്ടുള്ള സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന സിനിമയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് സിറ്റി ഓഫ് ഗോഡ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് കാണിക്കുന്നത് കുട്ടികൾ കൊലപാതകം നടത്തുന്നതാണ്. അതിൽ ലിഡൈസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ചൈൽഡ്ഹുഡ് കാണിക്കും. തോക്ക് വെച്ച് വെടിവെച്ച് പൊളിച്ചേക്കാണ് ആ വെടിവെക്കുന്ന ഷോട്ടുകൾ മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്ന സിനിമ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഇതാണ്, ഗ്യാങ്ങുകൾ തമ്മിലുള്ള വാറായിരുന്നു. അവസാനം വേറൊരു കുട്ടികളുടെ ഗ്യാങ് അവിടെ രൂപപ്പെടും. കുട്ടികൾ ഒരുത്തരെ വെടിവെച്ച് പുറം പൊളിക്കുന്ന സീനൊക്കെ ഉണ്ട്. ആക്ച്വലി ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറീസ് ആണ്. ബ്രസീലിലെ റയോ ഡി ജനീറോ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി ഭൂരിഭാഗം പേരും കേട്ടിരിക്കുമല്ലേ. നമ്മുടെ ഫുട്ബോൾ ഫിഫയൊക്കെ നടക്കാറുള്ള സ്ഥലമാണ്. അവിടെ ഈ സിനിമ ഇറങ്ങി, 2002 ഇറങ്ങിയത്. അതിനുശേഷം ഇത് ഇൻഫ്ലുവൻസ് ആയിട്ട് എത്ര കുട്ടികൾ കൊലപാതകം നടത്തി റയോ ഡി ജനീറോയിൽ?
ഒന്നും ഉണ്ടായിട്ടില്ല ഈ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ പാസ്റ്റ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലത്തെ ബ്രൂട്ടൽ കില്ലിങ്സും കട കൊള്ളയടിക്കുന്നതും ഈ ബാങ്ക് കൊള്ളയടിക്കുന്നതും എല്ലാം അതിൻ്റെ അകത്ത് കാണിക്കും. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് സിറ്റി ഓഫ് ഗോഡ്, ഫെർലാൻഡോ മൊറാലസിൻ്റെ. നമ്മുടെ ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടി ചാൻസ് ചോദിക്കാൻ പോകുമ്പോൾ അവന്മാർ ആക്കുന്നൊരു സീനില്ലേ, അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാഷ് ഫെർലാൻഡോ മൊറാലസിൻ്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ സിനിമകൾ കുട്ടികളെ കൊലപാതകത്തിനും മറ്റ് കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വാദമാണ്, അശാസ്ത്രീയമാണ്, അതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല. അടിസ്ഥാനമുണ്ടെന്ന് പറയുന്നവർ ഇന്ത്യയിലെ കുട്ടിക്കൊലപാതകികളുടെ അല്ലെങ്കിൽ ലോകത്തെ കുട്ടിക്കൊലപാതകികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകളോ എന്തെങ്കിലും തെളിവുകൾ കാണിക്കണം, അല്ലാതെ ആ വാദം നിലനിൽക്കത്തില്ല. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറെ പറ്റി പറയുവാണെങ്കിൽ അവൻ 8 വയസ്സ് മാത്രം, പേര് അമർജിത് സാദ. കൊന്നതാകട്ടെ 3 കുട്ടികളെ. ബീഹാറിലുള്ള ബെഗൻസുരി എന്ന് പറയുന്ന ഒരു ജില്ലയിലായിരുന്നു ഇവൻ താമസിച്ചിരുന്നത്. ഒരു കാര്യം എന്തെന്നാൽ കൊന്നത് 3 പെൺകുട്ടികളെയാണ്, പിഞ്ച് പെൺകുട്ടികളെ. അതായത് 1 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ. ഒന്ന് ആലോചിച്ച് നോക്കുക, കുറച്ച് മാസം മാത്രം പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഈ ഒരു 8 വയസ്സുള്ള ചെക്കൻ കൊന്നത്. എന്താ പറയുകയല്ലേ, അതെങ്ങനെ എങ്ങനെയാണ് കൊന്നതെന്ന് നോക്കുവാണെങ്കിൽ ശ്വാസം മുട്ടിക്കും. ശ്വാസം മുട്ടിച്ച ശേഷം മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക വെച്ച് തലക്കടിക്കും. തലക്കടിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ അടുത്തുള്ള ഒരു കുറ്റിക്കാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ ബോഡി കൊണ്ട് ഉപേക്ഷിച്ച് കരിയിലേക്ക് വെച്ച് മറയ്ക്കുന്ന ഒരു രീതിയായിരുന്നു ഇവനുള്ളത്. ആദ്യം ഇവൻ കൊന്നത് തൻ്റെ സ്വന്തം സഹോദരിയാണ്. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന സ്വന്തം സഹോദരിയാണ് ആദ്യമായിട്ട് ഈ ചെക്കൻ കൊന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനുശേഷം രണ്ടാമത്തെ കൊലപാതകം നടത്തി. അതെന്ന് പറയുന്നത് ഒരു കസിനായിട്ടുള്ള ഒരു അനിയത്തിയായിരുന്നു. അമ്മാവൻ്റെ മോള് അങ്ങനെ ആരോ ആയിരുന്നു. അവൾക്കും 6 വയസ്സ് മാത്രം പ്രായം. 1 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. എല്ലാം സെയിം രീതിയിലാണ് ഇവൻ കൊല്ലുന്നത്. ശ്വാസം മുട്ടിച്ച ശേഷം ഇഷ്ടിക വെച്ച് തലക്കടിച്ചും കൊണ്ടുപോയി അവിടെ കുഴിച്ചിടും, ആ ഒരു രീതിയിൽ. അതിനുശേഷം 3ാമത്തെ കൊലപാതകം കൂടി ഇവൻ നടത്തുകയാണ്. 3ാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് അയൽവക്കത്തെ കുട്ടിയായിരുന്നു. ഇതൊക്കെ തന്നെ കുടുംബത്തിലുള്ളതായിരുന്നു. പക്ഷേ 3ാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഖുശ്ബു എന്ന് പറയുന്ന, അതും 7-8 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതോടെ ഇവൻ്റെ സംഭവം പുറത്താക്കിയാണ്. ആ കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത പോലീസിലെത്തി. അങ്ങനെ നാട്ടുകാരൊക്കെ അവിടെ അന്വേഷിച്ചപ്പോഴാണ് ഈ ചെറുക്കനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയാൻ സാധിച്ചത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുടുംബത്തിൽ 2 കൊലപാതകങ്ങൾ നടത്തിയപ്പോഴേക്കും കുടുംബക്കാരറിയായിരുന്നു ഇവനാണ് നടത്തിയത് എന്നും പറഞ്ഞ്. പക്ഷേ കുടുംബക്കാർ തന്നെ ഈ വിഷയം സമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചു. ഒരുപക്ഷെ സമൂഹം പറഞ്ഞാൽ ഇവനെ ചിലപ്പോൾ ആൾക്കാർ കല്ലെറിഞ്ഞ് കൊല്ലും, അല്ലെങ്കിൽ ഇവനെ ഒറ്റപ്പെടുത്തും. ഇവനാകപ്പാടെ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല അവിടെ. അതുകൊണ്ട് കുടുംബക്കാർ തന്നെ ആദ്യത്തെ കൊലപാതകത്തിലെങ്കിലും ഇത് പുറത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ബാക്കി 2 കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കായിരുന്നു ഈയൊരു നരാധമൻ്റെ കയ്യിൽ നിന്ന്. വീട്ടുകാരുടെ മാത്രം ഫാൾട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താണെന്ന്. അങ്ങനെ 3ാമത്തെ കുട്ടിയായിട്ടുള്ള ഖുശ്ബുവിനെ കൊന്നതോടുകൂടിയിട്ട് നാട്ടുകാർ ഇവനെ പിടിച്ചു, പോലീസിലേൽപ്പിച്ചു. പോലീസ് വന്ന് എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയെന്ന് ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്ക് ബിസ്ക്കറ്റ് വേണമെന്നാണ്. കാരണം അവൻ അറിയുന്നില്ല താൻ എത്ര വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന്. അപ്പോൾ തന്നെ നമുക്ക് എന്തോ മനസ്സിലാക്കാം ഒരു മാനസിക വൈകല്യമുണ്ടെന്ന്. അതിനുശേഷം എങ്ങനെയാണ് കൊലപാതകം നടത്തിയെന്ന് ചോദിച്ചപ്പോഴേക്കും വളരെ ക്ലിയർ കട്ടായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു. ബോഡി കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. എല്ലാം അതേപടി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തു. ഒരു മനോഭാവ വ്യത്യാസമോ ഒരു മുഖത്തൊരു എക്സ്പ്രഷൻ പോലും ഇല്ലാതെ ചിരി മാത്രമായിരുന്നു, പുഞ്ചിരി മാത്രമായിരുന്നു അവൻ്റെ മുഖത്തുണ്ടായിരുന്നത്. നമ്മളൊക്കെ പറയും കുട്ടികളുടെ ചിരി കാണാൻ നല്ല രസമാണല്ലേ, വളരെ നല്ല രസമാണ് ഇതുപോലത്തെ ഉള്ളവന്മാരുടെയൊക്കെ ചിരി കാണാനായിട്ട്. അതിനുശേഷം പോലീസ് ഒരു പ്രമുഖനായിട്ടുള്ള സൈക്കോളജിസ്റ്റിനെ ഈ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് വരുന്നവരെ പോലീസ് ഇവനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു. അദ്ദേഹം വന്ന ശേഷം ഇവനെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞത് ഇവന് സ്വഭാവ വൈകൃതമുണ്ട്, ഒരു മാനസിക വിഭ്രാന്തി ടൈപ്പ്, പച്ചമലയാളത്തിൽ പറയുവാണെങ്കിൽ ഭ്രാന്തുണ്ടെന്നാണ് ആ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. ഒരു സ്വഭാവ വൈകൃതം, ഒരു സ്ക്രീസോഫ്രീനിയ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതുപോലത്തെ എന്തെങ്കിലും പ്രശ്നമാണ് ഇവനെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇവൻ മനഃപൂർവ്വം ആ ഒരു രീതിയിൽ പകയുണ്ടായിട്ടോ അങ്ങനെ കൊല്ലുന്നൊന്നുമല്ല. ഒരു സാഡിസ്റ്റിക് ചിന്താഗതി, അതായത് മറ്റുള്ളവർ വേദന കൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോഴേക്കും അതിൽ സന്തോഷവാനായിട്ട് ചിരിക്കുന്ന ഒരു തരം സൈക്കോപാത്തുകളുണ്ടല്ലോ. സൈക്കോപാത്തുകളൊക്കെ മാനസിക രോഗികളാണ് ഭൂരിഭാഗം. തലയിടിച്ച് പൊളിക്കുന്ന സൈക്കോപാത്ത് ഉണ്ടാകും, ചിലപ്പോൾ കഴുത്തർത്തോളുന്ന സൈക്കോപാത്ത് ഉണ്ടാകും, പക്ക മാനസിക രോഗികളാണ്. അതുപോലത്തെ ആ ഒരു സൈക്കോപാത്തുകളെ ചിലപ്പോൾ കൊണ്ടെത്തിക്കുന്നത് സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ ഇവന് ചിലപ്പോൾ ജന്മന അവൻ്റെ ഹോർമോൺസ് മൂലം അവൻ്റെ തലയെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളായിരിക്കും. ഭ്രാന്ത്, പച്ചമലയത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഇവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നതിലൊന്നും ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. 3 പിള്ളേരെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയിട്ട് ഭ്രാന്തെന്നൊന്നും അല്ല ഇവനെ വിളിക്കേണ്ടത്. നമുക്ക് അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പലതും വിളിക്കാൻ പറ്റും. ഇവനെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിലും ജഡ്ജിയുടെ അടുക്കലും കൊണ്ടുപോകുമ്പോൾ പോലും ഇവൻ അവിടെ കൂളായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിന്നത്. മറ്റേ ജുവനൈൽ കോർട്ടാണല്ലോ, അവിടെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ഇവനെ 3 വർഷം തടവിന് ഉദിക്കുവാണ്. അതാണ് നമ്മുടെ ഇന്ത്യൻ രീതി, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ 3 വർഷത്തെ തടവിന് ശേഷം ഇവന് 18 വയസ്സ് വരെ അണ്ടർ ക്ലോസ്ഡ് ഒബ്സർവേഷൻ ആൻഡ് പ്രോപ്പർ കെയർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു ചൈൽഡ് ഹോമിലേക്ക് മാറ്റുവാണ്. 18 വയസ്സ് വരെ ഇവനെ കൃത്യമായിട്ട് നിരീക്ഷണത്തിൽ മാത്രമായി ഇവനെ അവിടെ ജീവിക്കാൻ സമ്മതിക്കുന്നത്. കാരണം പെട്ടെന്ന് പുറത്തുവിടാൻ പറ്റത്തില്ല, ഇതുപോലത്തെ മാനസികമായിട്ട് രോഗമുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ തന്നെ ഇവന് മനഃശാസ്ത്രപരമായിട്ട് കൗൺസിലിങ്ങും ബാക്കി ചികിത്സയും എല്ലാം നടത്തി പോന്നിരുന്നായിരുന്നു.
പക്ഷേ ആ 18 വയസ്സിന് ശേഷം ഇവരെ എങ്ങോട്ട് മാറ്റി പാർപ്പിച്ചെന്നോ ബാക്കി എവിടെയാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നതെന്നോ എന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഒരുപക്ഷെ അറിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും, അതിലൊരു സംശയവുമില്ല. ഇനി നമുക്ക് കുട്ടിക്കൊലപാതകത്തിൻ്റെ സൈക്കോളജി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു കാര്യം പറയുവാണെങ്കിൽ ഈ ലോകത്ത് നടന്നിട്ടുള്ള ചൈൽഡ് കില്ലേഴ്സിൽ അവർക്ക് പല കാരണങ്ങളായിരുന്നു അവരെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഭൂരിഭാഗം പേർക്കും ഇതുപോലത്തെ മാനസിക വിഭ്രാന്തിയായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അമർജിത് സാദാ എന്ന് പറയുന്ന കുട്ടിയുടെ കഥ പറഞ്ഞത്. അവൻ പ്ലാൻ ചെയ്തോ അങ്ങനെ ഒന്നും ചെയ്തതല്ല, അവനെ ഫോഴ്സ് ചെയ്തിട്ടുള്ള ആ ഒരു മെൻറ്റൽ ഇംബാലൻസ് ആണ് അവനെ അതിലേക്ക് നയിച്ചത്. പക്ക ഭ്രാന്ത്, വേറൊന്നുമല്ല. പക്ഷേ ഇന്നലെ പത്തനംതിട്ടയിൽ നടന്ന കാര്യം അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ നോർമലായിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്ത വിദ്യാർത്ഥികളായിരുന്നു. ഏതോ മൊബൈൽ ഫോണിൻ്റെ പേരിലുള്ള വഴക്കാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് തോന്നുന്നത്. ഞാൻ അതിനെപ്പറ്റി റെഫർ ചെയ്യാൻ പോലും പോയില്ല ആ കേസിനെ പറ്റിയിട്ട് അധികം. ഇവരുടെയൊക്കെ ഒരു രീതി നോക്കുവാണെങ്കിൽ ഇതിൽ പ്രധാന പങ്കുവയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് മൊറാലിറ്റി ഇല്ലായ്മയാണ്, ലാക്ക് ഓഫ് മോറൽ കോമ്പസ് എന്നൊക്കെ നമ്മൾ പറയും. നന്മയില്ലായ്മ, നന്മയില്ലാതെ അവരെ വളർത്തി വന്നിട്ടുള്ള ആ ഒരു പ്രശ്നമാണ് ഇതിൽ കാണുന്നത്. ചില കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അതായത് ഒരു പൂച്ചയെ പോലും അവർ ദ്രോഹിക്കത്തില്ല. ഒരു പൂച്ച വഴി കിടന്ന് കരണ കണ്ടാൽ അവരുടെ കണ്ണു നിറയും. ആ പൂച്ചയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞ് ചിലപ്പോൾ അവൻ കിടന്ന് കരയും. അങ്ങനത്തെ കുട്ടികൾ ഉണ്ടായിരുന്ന നാടായിരുന്നു നമ്മുടെ കേരളം. വഴിയിലൊരു പട്ടിക്കുട്ടിയെ കണ്ടാൽ അമ്മയുടെ ബഹളം പറയാം, അമ്മ പാവം പട്ടിക്കുട്ടി, അവൻ എനിക്ക് കൊണ്ടുവരണം. നിങ്ങൾക്ക് ചിലപ്പോൾ ബാലിശമായിട്ട് തോന്നും ഞാനിപ്പോൾ പറയുന്നത്, പക്ഷേ അതിലുള്ളൊരു നന്മ എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. അവൻ്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. ആ മൃഗമായാലും സഹജീവിയായാലും നമ്മുടെ ചുറ്റും ഉള്ള മൃഗങ്ങളായാലും അവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പൂച്ചവരെ കൊന്നു തിന്നുന്ന ആ ഒരു ക്രൂവാലിറ്റിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം. ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ, ഈ കൊലപാതകം നടത്തിയ കുട്ടികൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ, അതായത് ഫുട്ബോളാണ് അവൻ്റെ മനസ്സിലെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ്, വോളിബോൾ പ്ലെയർ, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജിമ്മ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗോളുള്ള ഈ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും പാടത്തേക്ക് ഇറങ്ങണം, ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങണമെന്നും പറഞ്ഞ് ഇരിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്നോ, അങ്ങനത്തെയൊക്കെ രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ ഇവർ ഈ വഴിക്ക് പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർക്കൊക്കെ അയ്യതൊക്കെ വളരെ ബാലിശമായിട്ട്, മൊബൈലിൻ്റെ പേര് തല്ലിപിടിക്കുന്നതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുള്ളൂ. അവർക്ക് എപ്പോഴും ഒരു സെർട്ടൈൻ ഗോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കുട്ടികളെ പഠിക്ക് പഠിക്ക് പഠിത്തം മാത്രമായിട്ട് ഒരു കുട്ടിയെ വളർത്തിയെടുക്കരുത്. അവൻ വേറെ ഏത് വഴിക്ക് വേണമെങ്കിലും പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. മറിച്ച് അവനൊരു പാഷൻ ഉണ്ടെങ്കിൽ, അതാണ് നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഈ ബ്രേക്കപ്പ് ഒക്കെ കിട്ടി ഡിപ്രഷൻ ആകുമ്പോഴേക്കും ആണുങ്ങൾ ജിമ്മിലെ പോയി ആ ഒരു ബ്രേക്കപ്പ് മറികടക്കും. അവിടെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, അതിന് വേണ്ടി ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഫാക്ടറൊന്നും നമ്മളെ അഫക്ട് ചെയ്യത്തില്ല. പിന്നെ പണ്ടത്തെ സ്യൂഡോ ആക്ടിവിസ്റ്റുകളുടെ മറ്റൊരു വാദമായിരുന്നു, എല്ലാ മാസികകളിലും എല്ലാ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നു തള്ളുന്ന കേൾക്കണം. നിങ്ങളുടെ മകനൊരിക്കലും ശ്രദ്ധിച്ചോളാം അവനെ, അതായത് അവന് പ്രായത്തിന് മൂത്ത ആൾക്കാരുമായിട്ടാണ് കൂട്ടെങ്കിൽ അത് ശരിയായൊരു കാര്യമല്ലെന്ന്. എന്ത് മണ്ടത്തരാണ് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വന്ന ടീം എന്ന് പറയുന്നത് 6 വയസ്സുള്ള, അതായത് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മുതൽ 40 വയസ്സുള്ള കൊച്ചുങ്ങളുള്ള ചേട്ടന്മാർ വരെ അവിടെ കളിക്കുന്നുണ്ട്. എല്ലാവരും കൂട്ടായ്മയാണ് അവിടെ. ആ കൂട്ടായ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന സൗഹൃദവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും അവിടേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ആകുമെന്ന് പറയാൻ പറ്റുമോ? ആ പിള്ളേരും ഇവിടെ പബ്ജിയും കളിക്കുന്നുണ്ട്, എല്ലാം കളിക്കുന്നുണ്ട്, ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ക്രിക്കറ്റ് കളിക്കണം, അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഇൻട്രാക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. സമൂഹമായിട്ട് അറിയുന്നുണ്ട്, സമൂഹത്തെ അറിയുന്നുണ്ട്, അവന്മാർ സമൂഹത്തിലുള്ള ആൾക്കാരുടെ പൾസ് അറിയുന്നുണ്ട്. ഇവിടെയുള്ള പിള്ളേരായാലും ഞാനടക്കമുള്ളവർ, എനിക്കിവിടെ ചേട്ടന്മാരുമുണ്ട്, ഒരുപാട് അനിയന്മാരുമുണ്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നവർ. ഞങ്ങളൊരു ഒറ്റക്കെട്ടാണ് ഇവിടുത്തെ. ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറണം, അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പണ്ടത്തെ സ്യൂഡോ ആക്ടിവിസ്റ്റുകൾ പറയുന്നതാണ്, പ്രായത്തിന് മൂത്തവരുമായിട്ട് കൂടുവാണെങ്കിൽ ചെറുക്കൻ വഴിതെറ്റിപ്പോവും. പിന്നെ വഴിതെറ്റിപ്പോവല്ല, ഒരിക്കലുമില്ല. അവിടെ ഉണ്ടാകുന്ന ബോണ്ടും അവന് കിട്ടുന്ന അറിവെന്ന് പറയുന്ന പക്വതാപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതൊന്നും ഇല്ലാത്തവരാണ് എന്തെങ്കിലും സെയിം പ്രായത്തിൽ ഇതുപോലത്തെ, ചിലപ്പോൾ അവന് കിട്ടുന്ന കൂട്ടുകെട്ടെന്ന് പറയുന്നത് വളരെ അലമ്പ് കൂട്ടുകെട്ടായിരിക്കും. അപ്പോൾ അവൻ്റെ കൂടെ കൂടി അവന് കുറ്റവാസന ഉള്ളവനാണെങ്കിൽ ഉറപ്പായിട്ടും ഇവനും കിട്ടും. ഇതിനെ സൈക്കോളജിയിൽ പറയുന്നത് ഷെയർഡ് ഡിലൂഷൻ ഡിസോർഡർ എന്നാണ്. അതായത് ഈ ഒരു ഇവൻ പാവം പിടിച്ചവനായിരിക്കും, മറ്റേവൻ എന്ന് പറയുന്നത് ക്രൂരമായ കുറ്റവാസനയുള്ള ചെറുക്കനായിരിക്കും. അപ്പോൾ ആ ഒരുത്തന് ഇവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇതെല്ലാം കുത്തിവെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ഇവർ ഒരു പ്രായത്തിന് മൂത്ത ചേട്ടന്മാരോ ആ നാട്ടിലെ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ചിന്ത അവിടെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റൂ? ഇല്ല. മറ്റേവൻ നീ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു അറ്റ അടി തരുമെന്ന് പറയും മറ്റേ വഴിക്ക് പോയി കഴിഞ്ഞാൽ. അങ്ങനെ പറയുന്ന സൗഹൃദങ്ങളും നാട്ടുകൂട്ടങ്ങളുമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. അല്ല, സമൂഹത്തിൽ നിന്ന് പിള്ളേരെ വലിയവരുമായിട്ട് കൂട്ടുകൂടാതിരിക്കാനോ അങ്ങനെ ഒന്നുമല്ല ചെയ്യേണ്ടത്. പഴയ നന്മകൾ തിരിച്ചു വരണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പണ്ടുണ്ടായിരുന്ന കൂട്ടുകുടുംബങ്ങളാണല്ലേ, ഇന്ന് മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് തിരിഞ്ഞു. സെയിം അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. ആ കൂട്ടുകെട്ടുകൾ തെറ്റിയിട്ട് ചെറുതായിട്ട് നമ്മൾ ഒതുങ്ങിപ്പോയി, ഒരു ബന്ധവുമില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി ഓടി നടക്കുകയാണ് നമ്മുടെ ആൾക്കാർ. കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള മോറൽ വാല്യൂസ്, അവർക്ക് കൃത്യമായിട്ടുള്ള മൂല്യബോധങ്ങൾ നൽകി തന്നെ വേണം അവരെ വളർത്താൻ. ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ NCC, NSS, സ്കൗട്ട് ഗൈഡ് അങ്ങനെ പറയുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കട്ടെ, അതിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പോവോ?
ഒരിക്കലുമില്ല. അവരുടെയൊക്കെ മനസ്സിൽ ഈ സാമൂഹിക പ്രതിബദ്ധത, എന്താണ് സമൂഹം, ഈ സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഒരു NSS NCC സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകൾ ഇങ്ങനത്തെയൊക്കെ സംഘടനകൾ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ പോയി ക്ലീനാക്കാറുണ്ടല്ലേ. അപ്പോൾ അറിയാത്ത ഒരു ബുച്ചിക്ക് നിനക്കൊക്കെ വേസ്റ്റ് വാരാനേ പണികളോന്ന് ചോദിക്കും. ആ ഇപ്പോൾ ആരാണ് ശരിക്കും മണ്ടൻ നമ്മൾ ആലോചിക്കാം. NSS NCC അതുപോലത്തെ ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒരുപാട് മൂല്യബോധം അവർ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊന്നും ഇല്ലാതെ പഠിക്കുക പഠിക്കുന്നും പറഞ്ഞിരുന്നിട്ട് അവൻ പഠിക്കത്തുമില്ല, വേറൊരു കഴിവും കാണത്തില്ല, ഒന്നും കാണത്തില്ല, ഈ സമൂഹത്തിൽ ഇങ്ങനെ വളർന്നു വരുമ്പോഴേക്കും അവന് അത് മാത്രമല്ല വീട്ടുകാരുടെ നോവിക്കലുണ്ടാകും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ. അപ്പോൾ അവൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അവന് അത് കാരണം ഇതുപോലത്തെ കൂട്ടുകെട്ടുകളിൽ അവൻ അഭയം തേടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഷെയർഡ് ഡിലൂഷൻ ഡിസോർഡറാണ്. മറ്റവൻ എന്ന് പറയുന്നത് മഹാവില്ലനായിരിക്കും. അപ്പോൾ അവൻ്റെ സ്വഭാവം ഇവനിലേക്ക് കുത്തിവയ്ക്കപ്പെടും. സുഖമായിട്ട് ഇവനെ മറ്റൊരു മെൻറ്റാലിറ്റിയുള്ള പേഴ്സണാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കപ്പെടും. അപ്പോൾ എന്തുകൊണ്ടും വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ കോട്ട് തന്നെയുണ്ട്, കുട്ടിക്കൊലയാളികളുടെ സൈക്കോളജി എന്നും പറഞ്ഞ് ഒരൊറ്റ കൺസെപ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ലോകത്തെ കുട്ടിക്കൊലപാതകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാനസിക വിഭ്രാന്തി കൊണ്ടാണ് അവർ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിന് പ്രേരിപ്പിച്ച കാരണങ്ങളോ മറ്റൊന്നുമില്ലായിരുന്നു, പകയോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, വളർത്ത് ദോഷം. അവനെ വളർത്തിയെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു വിഷയം അവിടെയുണ്ട്, അതൊന്ന് മാറ്റണം. പഴയ നന്മകളിലേക്ക് തിരിച്ചു പോകുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അല്ലേ. നാടുകളിൽ നാട്ടുകൂട്ടങ്ങൾ ഉണ്ടാകട്ടെ, പാടത്തും വരമ്പത്തൊക്കെ ഇറങ്ങി പിള്ളേർ കൂട്ടം കൂടിയിൽ സംസാരിക്കട്ടെ, ചുറ്റുമുള്ള ആൾക്കാരെ അറിയട്ടെ, ഒരു അങ്ങനെ വളരട്ടെ. അല്ലാതെ വെറുതെ അവനെ കൂട്ടിലിട്ട് തത്തയെ പോലെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാളപ്പള്ളി സൈനിങ് ഔട്ട്.